ഹലോ നമസ്കാരം നമ്മൾ കുറേ പേർ ഈ കൂട്ടത്തിൽ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നവരുണ്ടാവും ഇവിടെ നിറയെ പ്ലാന്റ്സ് ഒക്കെ ഉള്ളതാണ് പ്രത്യേകിച്ച് ഡോഗ്സ് ഒക്കെ ഉള്ള കാരണം കൂടുതൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ആകുമ്പോൾ എന്താ വെച്ചാൽ ഓരോ ചട്ടിക്കും നമ്മൾ സെപ്പറേറ്റ് ഇതിൻ്റെ ഹാങ്ങിങ്ങിൻ്റെ റോപ്പ് സെപ്പറേറ്റ് വാങ്ങണം അത് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് വലിയ വില കൊടുക്കണം ഇതപ്പോൾ വീട്ടിലുണ്ടാക്കാം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഈസിയാണ് ഈ റോപ്പ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഞാനിവിടെ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഇത് ഈ റെഡിമെയ്ഡ് പാൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന അരയിലെ എലാസ്റ്റിക്കിന് പകരം ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കയറാണ് അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോരും അപ്പോൾ അത് കാരണം ഇത് ഉരുക്കണം എന്തായാലും അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ എടുത്തുള്ളത് ഇത് 10 മീറ്ററും 40 സെൻറ്റിമീറ്ററുമാണ് ഇത് നമുക്ക് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം വെറുതെ താഴോട്ട് 130 സെൻറ്റിമീറ്ററിലാണ് നമ്മളിവിടെ ഒരു ആണി അടിച്ചിട്ടുള്ളത് അപ്പോൾ എന്തിനാ വെച്ചാൽ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരാളുടെ ആശ്രയം ഇല്ലാതെ നമുക്ക് തനിയെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചുറ്റൽ ഇത് വല്ലാണ്ട് ടൈറ്റാക്കി ചുറ്റരുത് കാരണം ഇത് വലിഞ്ഞു പോകും അപ്പോൾ ലൂസാക്കിയിട്ട് വേണം ചുറ്റി കൊടുക്കാൻ ഇതിപ്പോൾ ചുറ്റിക്കഴിഞ്ഞു ഇനി ബാക്കി കുറച്ച് നീളം ഇതിൽ വരുന്നുണ്ട് അതിൻ്റെ ആവശ്യം പറഞ്ഞു തരാം നമ്മൾ മുകളിലോട്ടെടുത്ത് അതിന് ശേഷം ഇവിടെ ചെറിയൊരു ലൂപ്പിട്ട് അത് നമ്മുടെ വിരല് പിടിക്കാൻ ആവശ്യത്തിന് നീളം ഇട്ടാൽ മതി ഈസിയാണത് 1 സെൻറ്റിമീറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഇട്ടാൽ മതി ഇത് 5ഓ 6ഓ ചുറ്റി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൂപ്പ് വരും ആ ലൂപ്പിലേക്ക് നമ്മൾ ഈ നൂലിൻ്റെ അറ്റഭാഗം എടുത്തിട്ട് ഇതുപോലെ ഇട്ടിട്ട് വലിച്ചു കഴിഞ്ഞാൽ എന്താ ഇത് ലോക്കായി ലോക്കായി കഴിഞ്ഞാൽ ഇതിനെ താഴോട്ടൊന്ന് വലിക്കുക താഴോട്ട് വലിച്ചാൽ എന്താ ലോക്കായി കഴിഞ്ഞു കെട്ടിട്ടു നമ്മൾ താഴെ കെട്ടഴിച്ചിട്ട് നമുക്ക് ഇത് കറക്റ്റിൽ കട്ട് ചെയ്ത് കറക്റ്റിൽ കട്ട് അഴിക്കാം അപ്പോഴും ഒരു ചെറിയത് നീണ്ടു തന്നെ നിൽക്കും അതും നമ്മൾ ഏറ്റവും അവസാനം ഒരു ലൂപ്പ് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു നീളമുള്ള കയറ് യൂസ് ചെയ്യും ഇങ്ങനെ മെടഞ്ഞ് മെടഞ്ഞ് നമുക്ക് കൊണ്ടുവരാം മെടഞ്ഞ് ഇവിടം വരെ എത്തി ഈ ആണി അടിച്ചേന്ന് ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 33 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഈ മുകളിൽ നിൽക്കണ ഈ ലൂപ്പിനടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇത് ലോക്കാക്കണം ഇത് വലിച്ചു കഴിഞ്ഞാൽ ലോക്കായി 33 അടയാളപ്പെടുത്തിയത് എന്താ വെച്ചാൽ എല്ലാ റോപ്പും ഇങ്ങനെ മടങ്ങിട്ട് ഈ ഒരു സെയിം ലെവലിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ബാക്കി ഓരോ 2 കയർ വെച്ചിട്ട് അതായത് റോപ്പ് വെച്ചിട്ട് ഇങ്ങനെ എല്ലാം മടഞ്ഞെടുക്കുക അല്ലാതെ ഇതുപോലെ മടഞ്ഞെടുക്കണം ഇനി ഈ 33 സെൻറ്റിമീറ്ററിൽ നിന്ന് അടുത്തടുത്തുള്ള 2 കയർ 16 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അത് ലൂപ്പിട്ട് കൊടുക്കുക ഇങ്ങനെ 4 എണ്ണത്തിലും ഒരേ അളവിൽ ഇട്ട് കൊടുക്കണം അത് നമ്മൾ നോക്കിയിട്ട് വേണം 16 സെൻറ്റിമീറ്റർ ഒന്ന് കാണിച്ചു കൊടുക്കാം 33 ഈ 33 16 സെൻറ്റിമീറ്ററാണ് നമ്മൾ ലൂപ്പിടുന്നത് എല്ലാതും അടുത്തടുത്തുള്ള വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക ഇവിടുന്നുള്ള ഈ 2 കയറെടുത്തിട്ട് 16 വന്നിട്ടാണ് നമ്മളിങ്ങനെ എല്ലാതും കെട്ടി കൊടുത്തിരിക്കുന്നത് അപ്പം അത് അങ്ങനെ ഉണ്ടാവും ഇനി ഇതിന് അടുത്തടുത്ത് കൂട്ടിപ്പിടിച്ചിട്ട് അടുത്ത് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഇതാ 9 സെൻറ്റിമീറ്ററും കൂടി ഇട്ടതിന് ശേഷം ഇതിൽ ഈ നീളം കൂടിയ കയർ ഈ നീളം കൂടിയ കയർ മുന്നേ ചെയ്ത അതേ പ്രൊസീജർ അപ്പം നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ താഴെ നമുക്ക് ഒരേ ലെവലിൽ കട്ട് ചെയ്യാം കുറച്ച് കഴിഞ്ഞ് ഒന്ന് ഉരുക്കി കൊടുക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കാണ് ചിലപ്പോൾ അഴിഞ്ഞു പോരാൻ സാധ്യത ഉണ്ട്
ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ഒരു കയർ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി. നമുക്ക് ഈ ഹുക്ക് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഹുക്ക് കൂടെ ഇത് ഇട്ട് കൊടുക്കാം, ഇട്ട് ലോക്കാക്കി. ഇതേപോലെ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിൽ ഈ റോപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീട്ടിലേക്കുള്ള ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒക്കെ റോപ്പ് നമുക്ക് സ്വയം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗാർഡനിങ്ങും പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.